അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹൈളും നിഫാസും ഇല്ലാത്ത, കാര്യങ്ങൾ മനസ്സിലാകുന്ന സ്ഥിരബുദ്ധിയുള്ള മുഴുവൻ ആളുകളും നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ: ഒന്നാമത്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, വുളു ചെയ്യണം, കുളിക്കണം. വുളുവിൻ്റെ ഷർത്തുകൾ: ഒന്ന്, മഉൻ തഹൂർ, വെള്ളം എന്ന് പറയുന്നത് നാല് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, തൊഹൂർ, ത്വാഹിർ, മുസ്തഅമൽ, മുതനജ്ജിസ്. എല്ലാം നമുക്കൊന്ന് ചെറുതായി വിശദീകരിക്കാം. ഒന്ന്, മഉൻ തൊഹൂർ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂർ. മഉൻ മുത്തലഖ്, പനനീർ വെള്ളം, റോസ് വാട്ടർ, തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം എന്നൊക്കെ വെള്ളത്തിന് വിശേഷണം മറ്റൊന്ന് ചേർത്ത് കൊണ്ട് പറയുമ്പോൾ അതൊന്നും തൊഹൂറായ വെള്ളമല്ല, മുത്തലക്കായ വെള്ളമല്ല, മറിച്ച് ത്വാഹിറാണ്, സ്വയം ശുദ്ധിയുള്ളതാണ്. കുടിക്കാം, സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാം, നമുക്ക് ദാഹമകറ്റാൻ വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഉപകാരങ്ങൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. ജ്യൂസുകൾ ഒക്കെ ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. എന്നാൽ സ്വയം ശുദ്ധിയുള്ളതോടൊപ്പം മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂർ, മഉൻ മുത്തലഖ് എന്ന് പറയുന്നത്. കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം, അതൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന് വേറൊരു വിശേഷണം കൊടുക്കാത്തതാണ് മുത്തലക്കായി വെള്ളം എന്ന് പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളങ്ങൾ കൊണ്ട് നമുക്ക് വുളു ചെയ്യാം. അപ്പോൾ ശുദ്ധിയുള്ള വെള്ളം രണ്ട് വിധത്തിലുണ്ട്: മഉൻ തൊഹൂർ, മഉൻ ത്വാഹിർ. തൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളം. ത്വാഹിർ, സ്വയം ശുദ്ധിയുള്ള വെള്ളം, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. ഇനി വേറെ ഒരു തരം വെള്ളമുണ്ട്: മഉൻ മുസ്തഅമൽ, മുസ്തഅമലായ വെള്ളം. അങ്ങനെ പറഞ്ഞാൽ മുസ്തഅമലാകണമെങ്കിൽ നാല് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, വെള്ളം രണ്ട് കൊല്ലത്ത് ഇല്ലാതിരിക്കുക, 191 ലിറ്റർ. രണ്ടാമതൊന്ന്, ഫർളിൽ ഉപയോഗിക്കുക. രണ്ട് കൊല്ലത്ത് വെള്ളമില്ലെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ഫർള് നിയത്ത് വെച്ചുകൊണ്ട് കൈയിടലോടുകൂടെ അത് മുസ്തഅമലായി. ഫർളിൽ ഉപയോഗിച്ചാലും മുസ്തഅമലായ വെള്ളമാകും. അപ്പോൾ സുന്നത്തിൽ ഉപയോഗിച്ചാലോ? ഫർള് ഒരു ടാപ്പിൽ നിന്ന് നിർവഹിച്ചു, അതിനുശേഷം രണ്ടാമതും അവിടെ നിന്ന് കഴുകി. രണ്ടും മൂന്നും ഒക്കെ സുന്നത്തായ കർമ്മങ്ങളാണല്ലോ. മൂന്നാമത് കഴുകുമ്പോൾ ബക്കറ്റിലേക്ക് കൈയിട്ടു, അല്ലെങ്കിൽ മൂന്നാമത് കഴുകുന്ന സമയത്ത് ബക്കറ്റിലേക്ക് തീർച്ചു, അത് മുസ്തഅമലാവുകയില്ല. സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളമല്ല, ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമലാകുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഫർളായ അവയവങ്ങളിൽ നിന്ന് വെള്ളം വേർപിരിയുക. അതായത് നമ്മൾ കൈ കഴുകി, കൈ കഴുകി ഇവിടെയൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ അത് മുസ്തഅമലല്ല. ഈ അവയവത്തിൽ നിന്ന് വേർപിരിയലോടുകൂടെ അത് മുസ്തഅമലായി മാറി. കാരണം ഫർളായ സ്ഥലത്ത് ഒലിച്ചിറങ്ങുകയാണ്, ആ സമയത്ത് അത് ഫർളായ അവയവത്തിലാണുള്ളത്, അതുകൊണ്ട് അത് ഉപയോഗിച്ച വെള്ളമെന്ന് പറയാൻ പറ്റൂല. അത് അവയവത്തിൽ നിന്നിങ്ങോട്ട് വേർപിരിയലോടുകൂടെ, ഇൻഫിസാൽ സംഭവിക്കലോടുകൂടെ അത് മുസ്തഅമലായി മാറി. അത് പിന്നെ വുളു ചെയ്യാൻ പറ്റുകയില്ല. നാലാമത്തെ കാര്യം, കോരിയെടുക്കുന്നു എന്ന നിയ്യത്തില്ലാതെ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ കൈയിടുക, ഫർളിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി രണ്ട് കൊല്ലത്ത് വെള്ളമില്ലാത്ത മുസ്തഅമലായ വെള്ളം ഒരു ബക്കറ്റിലുണ്ട്, വേറെ ഒരു ബക്കറ്റിലും വേറെ കുറേ പാത്രങ്ങളിലുമൊക്കെ ഉണ്ട്. ഒക്കെ കുറച്ച് കുറച്ച് വെള്ളങ്ങളാണ്, എല്ലാം ഫർളിൽ ഉപയോഗിച്ച വെള്ളങ്ങളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വലിയ ടാങ്കിലേക്ക് ഒഴിച്ചപ്പോൾ രണ്ട് കൊല്ലത്തുണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് തൊഹൂറായ വെള്ളമാണ്, മുസ്തഅമലായ വെള്ളമല്ല. ഫർളിൽ ഉപയോഗിച്ച വെള്ളം
രണ്ട് കുല്ലത്തിൻ്റെ താഴെയായാൽ മാത്രമാണ് മുസ്തഅമലാകുന്നത്. പിന്നെ മൂന്നാമതൊരു തരം വെള്ളമുണ്ട്, മുത്തനജ്ജസായ വെള്ളം. മുത്തനജ്ജസ് എന്ന് പറഞ്ഞാൽ നജസ് കലർന്നത്. അതായത് രണ്ട് കുല്ലത്ത് തികയാത്ത വെള്ളം നജസ് വീഴലോടുകൂടെ മുത്തനജ്ജസായി മാറി. ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, അതിലേക്കൊരു പല്ലി ചത്തു വീണു, അല്ലെങ്കിൽ ഒരു പക്ഷി കാഷ്ടിച്ചു, അത് മുത്തനജ്ജസായി മാറി. ഇനി കുറേ ബക്കറ്റ് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരുന്നു, അതിൻ്റെ മുകൾ ഭാഗത്ത് ആരോ മൂത്രം ഒഴിച്ചപ്പോൾ എല്ലാത്തിലും കുറച്ച് ഇങ്ങനെ തുള്ളികൾ വീണിട്ടുണ്ട്, ഒക്കെ മുത്തനജ്ജസായിട്ടുണ്ട്. അല്ലെങ്കിൽ പല്ലിയുടെ കാഷ്ടമോ എന്തോ വീണ്, എല്ലാം മുത്തനജ്ജസായിട്ടുണ്ട്. എന്നാൽ മുത്തനജ്ജസായ ഒരു പകർച്ചയുമില്ലാത്ത, ഒരു കളർ വ്യത്യാസമോ വാസന വ്യത്യാസമോ ഒന്നുമില്ലാത്ത കുറേ വെള്ളങ്ങൾ, അതെല്ലാം കൂടെ ഒരു ടാങ്കിൽ സംഭരിച്ചപ്പോൾ രണ്ട് കുല്ലത്തിൽ കൂടുതൽ വന്നാൽ അത് തൊഹൂറായ വെള്ളമാണ്. അതിന് കളർ വ്യത്യാസമോ വാസന വ്യത്യാസമോ ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് വുളു ചെയ്യാം, തൊഹൂറായ വെള്ളമാണ്, ഒരു പ്രശ്നവും ഇല്ല. രണ്ട് കൊല്ലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 191 ലിറ്ററാണ് ഏകദേശം. അതായത് നമ്മളുടെ ഹൗല് ടാങ്ക് ചതുരാകൃതിയിൽ വരുന്നതാണെങ്കിൽ 1.25 മുഴം വീതി, 1.25 മുഴം നീളം, 1 മുഴം ആഴം. ഇനി സർക്കിൾ ഷേപ്പിലുള്ള വട്ടത്തിലുള്ള ഒരു ഹൗലാണ്, അങ്ങനെയാണെങ്കിൽ അതിന് 2.5 മുഴം ആഴവും 1 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഇനി ഒരു ഹൗല് മുസല്ലസായിട്ട്, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ, ത്രികോണ ആകൃതിയിലാണുള്ളത്, അങ്ങനെയാണെങ്കിൽ രണ്ട് കൊല്ലത്ത് വെള്ളം കൊള്ളാൻ അതിന് 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും അതുപോലെ തന്നെ 2 മുഴം ആഴവും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിലും രണ്ട് കൊല്ലത്ത് വെള്ളം കൊള്ളും. അങ്ങനെയുള്ള രണ്ട് കൊല്ലത്ത് വെള്ളമാണെങ്കിൽ അതിൽ കൈയിട്ട് വുളു ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അല്ലാതെ അതിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ തീർച്ചയായും കൈയിട്ട് വുളു ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് കോരി പുറത്തേക്കെടുത്തിട്ട് വുളു ചെയ്യണം. വുളു ഫർളുകളും അതിൻ്റെ രൂപങ്ങളുമൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ വരും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ എല്ലാവരെയും നല്ല നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഖുറൽ മുഅജ്ജലീൻ എന്ന് വിളിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അർശിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകുന്ന പൂർണ്ണ നിസ്കാരക്കാരിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.